ലില്ലി. രചന അഞ്ജു തങ്കച്ചൻ. വേണ്ടപ്പ, എനിക്ക് ഈ വിവാഹം വേണ്ട. അത് നീയല്ല തീരുമാനിക്കുന്നത്. പൂമറ്റത്ത് ഔസേപ്പിന് ഒറ്റ തന്തയുള്ളൂ, ഒരൊറ്റ വാക്കും. അയാൾ ദേഷ്യത്തിലായിരുന്നു. നീ അപ്പുറത്തെങ്ങാനും പോവേണ്ടേ, അപ്പന്റെ വായിരിക്കുന്ന കേൾക്കാതെ. സലോമി അവളെ ഉന്തിക്കൊണ്ടുപോയി. നീ ഇത് എന്നാ ഭാവിച്ച? അപ്പനോട് ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം വളർന്നോ നീ? അമ്മച്ചി, അമ്മച്ചിങ്ങനെ എന്നെ ഒന്ന് മനസ്സിലാക്ക്, എനിക്ക് ഈ വിവാഹം വേണ്ട. ദേ പെണ്ണെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ ആ മനസ്സിലിപ്പം നടക്കത്തില്ല. ആ ഉണ്ണിത്താന്റെ ചെക്കനായിട്ടുള്ള നിന്റെ കുഞ്ചിക്കുഴയിൽ കണ്ടിട്ട് തന്നെയാ ഇപ്പൊ പെട്ടെന്ന് ഈ കല്യാണം നടത്താൻ അപ്പം തീരുമാനിച്ച്. മിണ്ടാതെ അനുസരിച്ചോളണം. ലില്ലിയുടെ കൈത്തണ്ടയിൽ സലോമിയുടെ നഗപ്പാട് പതിഞ്ഞു. അപ്പന് 10-40 ഏക്കർ തോട്ടമുണ്ട്. ഹൈറേഞ്ചിന്റെ തണുപ്പും കുളിരും മഞ്ഞും മഴയും ഒന്നും ഏൽക്കാതെ തങ്ങളെ പൊതിഞ്ഞു സംരക്ഷിക്കാൻ അപ്പൻ വലിയൊരു ഇരുനില ബംഗ്ലാവും പണിതിട്ടുണ്ട്. ഏലവും കുരുമുളകും ഗ്രാമ്പുവും ഒക്കെയായി നിറച്ചു ആദായവുമുണ്ട്. പറമ്പിൽ സ്ഥിരം പണിക്കാരും അവർക്ക് താമസിക്കാൻ ചെറിയ കെട്ടിടങ്ങളും അപ്പൻ പണികഴിപ്പിച്ചിട്ടുണ്ട്. ഒറ്റപ്പെടലിന്റെ നടുവിലായിരുന്നു ജീവിതം. രാവിലെ തോട്ടത്തിലേക്ക് ജോലിക്കാർക്കൊപ്പം പോകുന്ന അപ്പൻ, വീട്ടു ജോലിക്കാർക്ക് നിർദ്ദേശം നൽകി അവരെ പേടിപ്പിക്കുന്ന അമ്മച്ചി, ഒരു സഹോദരനുള്ള നാട്ടിലില്ല, ബാംഗ്ലൂരിൽ പഠിക്കുന്നു, അല്ലെങ്കിൽ ഈ ചായന ഇവിടെ ഉണ്ടെങ്കിലും അധികം സംസാരമൊന്നുമില്ല. രാവിലെ വണ്ടിയുമെടുത്ത് സുഹൃത്തുക്കൾക്കൊപ്പം പുറത്തു പോകും. വലിയ ഈ തോട്ടത്തിൽ ഒരൊറ്റ വീട് മാത്രമേ ഉള്ളൂ. പിന്നെ ആരാണ് കൂട്ടുകൂടാനുള്ളത്? ഒന്ന് മിണ്ടാൻ പോലും ആരുമില്ലാത്ത ലില്ലിയുടെ ജീവിതത്തിലേക്കാണ് അവൻ വന്നത്. ശ്രീഹരി. തോട്ടത്തിൽ പണിക്ക് വന്ന ഉണ്ണിത്താൻ്റെ മകനാണ് ശ്രീഹരി. 2 കൊല്ലമേ ആയിട്ടുള്ളൂ അവരിവിടെ വന്നിട്ട്. അവൻ എന്നോട് ഒരുപാട് തമാശകൾ പറയും, ഒത്തിരി ചിരിപ്പിക്കും. ഞങ്ങൾ പട്ടമുണ്ടാക്കി കുന്നിൻ്റെ മുകളിൽ പോയി ഉയർത്തും. കാറ്റിൻ്റെ കൈകളിലേറി പട്ടം പറന്നു പൊങ്ങുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ദൂരെ ഡാം തുറന്നു വിടുമെന്ന മുന്നറിയിപ്പായി സൈറൺ മുഴങ്ങുമ്പോൾ ഞങ്ങൾ ഓടും. ഷട്ടർ തുറക്കുമ്പോൾ ഇരമ്പിച്ചാടുന്ന വെള്ളം കാണാൻ എന്തൊരു ചേരായിരുന്നു. എൻ്റെ മുഖത്തെ ചിരിക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും. എപ്പോഴോ അവനെൻ്റെ ഹൃദയത്തിൽ കൂടുകൂട്ടി. അവനായിരുന്നു എൻ്റെ ലോകം. പക്ഷേ ഒരു തോട്ടം തൊഴിലാളിയുടെ മകനുമായിട്ടുള്ള സൗഹൃദം അമ്മച്ചിക്ക് തീരെ ഇഷ്ടമായില്ല. അമ്മച്ചിയുടെ കണ്ണുകൾ സദാസമയം തൻ്റെ പിന്നാലെയായി. പഴയതുപോലെ സ്ത്രീയെ കാണാനും മിണ്ടാനൊന്നും പറ്റില്ല. കാണാതിരുന്നപ്പോഴാണ് തമ്മിലുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ ആഴം പരസ്പരം മനസ്സിലായത്. പിന്നീട് കാത്തുകാത്തിരുന്ന് വല്ലപ്പോഴും കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും. ഒരു ജന്മം മുഴുവൻ ഒരുമിച്ചിരിക്കാൻ കഴിയണമെന്ന് മാത്രമായിരുന്നു രണ്ടാളുടെയും പ്രാർത്ഥന. ചില ദിവസങ്ങളിൽ പുഴയിൽ കുളിക്കാൻ പോകും. പുഴക്കരയിൽ അവൻ കാത്തിരിപ്പുണ്ടാവും. തൻ്റെ നീണ്ട മുടിയിൽ അവൻ ചെമ്പരത്തി താളി തേച്ചു തരും. ഒരുപാട് നേരം സംസാരിക്കും. പുഴക്കരയിൽ നമുക്കൊരു കൊച്ചു വീട് പണിയണമെന്നും നമുക്ക് കുറേ കുട്ടികൾ വേണമെന്നൊക്കെ അവൻ പറയും. പക്ഷേ പറ്റിയില്ല, അപ്പനതിന് സമ്മതിച്ചില്ല. ശ്രീഹരിക്കൊപ്പം പോകുമെന്ന് പറഞ്ഞതിന് അപ്പൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ അടിക്ക് കണക്കില്ല. അന്ന് റോയിച്ചൻ കിട്ടിയ താലിയുമായി റോയിച്ചൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കണ്ടു. വഴികൾക്കപ്പുറം വാഹനത്തിലേക്ക് നോക്കിക്കൊണ്ട് ഓടി വരുന്ന ശ്രീഹരിയെ. ശ്രീയുടെ ഇരുകണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അതായിരുന്നു അവസാന കാഴ്ച. പിറ്റേന്ന് ആരോ പറഞ്ഞാണ് അറിഞ്ഞത് പുഴയിൽ വീണ് ശ്രീഹരി മരിച്ചത്രേ. പക്ഷേ തനിക്കറിയാം അവൻ മരിച്ചതല്ല. ഈ ലില്ലി കൂടെ ഇല്ലാത്തൊരു ജീവിതം അവന് വേണ്ടെന്ന് തോന്നി. അതവൻ സ്വയം അവസാനിപ്പിച്ചതാണെന്ന്. 18-കാരിക്ക് അന്നൊന്നിനും കഴിഞ്ഞില്ല. അന്നൊരൽപ്പം ധൈര്യം കിട്ടിയിരുന്നെങ്കിൽ അവനോടൊപ്പം ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ജീവിക്കാമായിരുന്നു. അവൻ്റെ കുഞ്ഞുങ്ങളെ പെറ്റു വളർത്താമായിരുന്നു. ജീവിക്കാൻ കഷ്ടപ്പെടേണ്ടി വന്നാലും രാത്രിയിൽ അവൻ്റെ കൈകളിൽ ഏറ്റവും സമാധാനത്തോടെ തല ചായ്ക്കാമായിരുന്നു. വിവാഹം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം റോയിച്ചനോടൊപ്പം വിദേശത്തേക്ക് പറിച്ചു നട്ടതോടെ താൻ വല്ലാതെ ഒറ്റപ്പെട്ടു. റോയിച്ചനെ സ്നേഹിക്കാൻ തനിക്കറിയില്ലായിരുന്നു. താൻ എപ്പോഴും അവനെ മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ, തൻ്റെ ശ്രീഹരിയെ. എപ്പോഴേക്കെയോ സംഭവിച്ചു പോയ ഇണചേരലിൽ റോയിച്ചൻ തൃപ്തനായിരുന്നില്ല. എങ്കിലും പരാതി പറഞ്ഞില്ല. പരസ്പരം ഇണചേരൻ പ്രണയം വേണ്ടെന്നറിഞ്ഞത് റോയിച്ചൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയതിൽ പിന്നെയാണോ? റോയിച്ചൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ താനും മോനും മാത്രം. അവൻ വളരുന്നവരെ അവൻ്റെ ചിരിയും കൊഞ്ചിലും കണ്ടിരിക്കും. അവൻ പഠിക്കാൻ പോയി തുടങ്ങിയപ്പോൾ മുതൽ വീണ്ടും ഒറ്റപ്പെടൽ തുടങ്ങി. അതിനിടയിൽ റോയിച്ചൻ കാതറിൻ എന്നൊരു സ്ത്രീയുമായി പ്രണയത്തിലായി. അതറിഞ്ഞപ്പോൾ ആശ്വാസമാണ് തോന്നിയത്. ഭർത്താവിൻ്റെ അവിഹിത ബന്ധമറിഞ്ഞ് സന്തോഷിച്ച ആദ്യത്തെ ഭാര്യ താനായിരിക്കും. റോയിച്ചൻ ഒരു സാധാരണ പുരുഷനാണ്. സ്നേഹിക്കപ്പെടാൻ, കാമിക്കപ്പെടാൻ ഏറെ കൊതിയുള്ളൊരു മനുഷ്യൻ. എന്നാൽ ആ മനുഷ്യനെ സ്നേഹിക്കാൻ തനിക്കൊരിക്കലും കഴിഞ്ഞിട്ടില്ല. അലിവോടെയുള്ളൊരു നോട്ടം, നെറ്റിയിലൊരു മൃദു ചുംബനം, അതുപോലും ഇതുവരെയും താൻ അയാൾക്ക് നൽകിയിട്ടില്ല. കാതറിനെക്കുറിച്ച് താൻ അറിഞ്ഞുവെന്ന് റോയിച്ചന് മനസ്സിലായതുകൊണ്ടാവും വല്ലപ്പോഴുമുള്ള സംസാരം തന്നെ തങ്ങൾക്കിടയിൽ കുറഞ്ഞു വന്നു. ഒരു മനുഷ്യൻ്റെ മുഴുവൻ സ്വപ്നങ്ങളെയും അയാളുടെ ഉള്ളിലെ മോഹങ്ങളെയും പാടെ തകർത്ത് കളഞ്ഞ ഒരു മോശം ഭാര്യയായിരുന്നില്ലേ താൻ? സന്തോഷവും സ്നേഹവും നിറഞ്ഞൊരു കുടുംബം ഉണ്ടാക്കാനല്ലേ അയാൾ തന്നെ വിവാഹം ചെയ്ത്? എന്നിട്ടും തനിക്ക് നല്ലൊരു ഭാര്യയാവാൻ കഴിഞ്ഞില്ല. ഈ ജന്മം അതിന് കഴിയുകയുമില്ല. ഞങ്ങൾ നല്ല ദമ്പതികളായിരുന്നില്ലെങ്കിലും
ഞാനൊരു നല്ല അമ്മയായിരുന്നു, റോയിസിന് നല്ലൊരു അച്ഛനും. മകന് 20 വയസ്സായപ്പോൾ അവൻ തുടർ പഠനത്തിനായി മറ്റൊരിടത്തേക്ക് ചേക്കേറി. അതോടെ എനിക്ക് റോയിസിനിടയിലുള്ള മൗനത്തിന്റെ കനമേറി വന്നു. എനിക്കെന്റെ ശ്രീഹരിയെ മാത്രമേ സ്നേഹിക്കാനാവൂ. രതിയുടെ നീലചാലകങ്ങൾ തുറന്നു, അവനെ മാത്രമേ അകത്തേക്ക് ക്ഷണിക്കാനാവൂ. എന്റെ ശ്രീ, നീ അറിയുന്നുണ്ടോ ഞാനിവിടെ ഒരുങ്ങുന്നത്? നീ ഏത് ലോകത്തിലാണ് എന്നെ കാത്തിരിക്കുന്നത്? കടുത്ത ഒറ്റപ്പെടലിൽ നിന്നൊരു മോചനത്തിനായിട്ടാണ് ചിത്രം വരയ്ക്കാൻ തുടങ്ങിയത്. പുഴക്കരയിൽ ആരെയോ കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ് ആദ്യം വരച്ചത്. പിന്നീട് കാണുന്ന എല്ലാ പേപ്പറുകളിലും ലിലി ചിത്രങ്ങൾ വരച്ചു തുടങ്ങി. പതഞ്ഞൊഴുകുന്ന പുഴയുടെ ചിത്രങ്ങൾ മാത്രം എല്ലായിടത്തും നിറഞ്ഞു. പതിയെ പേപ്പറുകൾ ഉപേക്ഷിച്ചവൾ ഭിത്തിയിൽ വരയ്ക്കാൻ തുടങ്ങി. അവളുടെ മുറിയിലെ ഭിത്തിയിൽ നിറയെ നീണ്ടും വളഞ്ഞും ചില നേരങ്ങളിൽ കുത്തിയൊലിച്ച് രൗദ്രഭാവത്തോടെയും ഒഴുകുന്ന നദികളുടെ ചിത്രങ്ങൾ നിറഞ്ഞു. ആ മുറിയിൽ ഒറ്റയ്ക്കിരുന്നവൾ ആ പുഴയുടെ ഭംഗി ആസ്വദിച്ചു. അവളുടെ ആ പ്രവൃത്തികൾ റോയിസിനിൽ വല്ലാത്ത ആശങ്കയുണ്ടാക്കി. നാട്ടിൽ പോകാൻ തീരെ ഇഷ്ടമില്ലാത്ത ലിലിയെ നിർബന്ധിച്ചാണ് മുൻപൊക്കെ നാട്ടിൽ കൊണ്ടുപോയിരുന്നത്. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവളുടെ ആഗ്രഹപ്രകാരമാണ് നാട്ടിൽ പുഴക്കരയിൽ അതിമനോഹരമായൊരു വീട് പണിതത്. വീട് പണി കഴിഞ്ഞ് അവിടെ താമസിച്ച് കുറച്ച് ദിവസങ്ങളിൽ അവൾ ഒരുപാട് സന്തോഷവതിയായിരുന്നെന്ന് അയാൾ ഓർമ്മിച്ചു. അതുകൊണ്ട് കുറച്ച് ദിവസം നീ നാട്ടിൽ പോയി നിൽക്കാൻ റോയിസൻ പറഞ്ഞപ്പോൾ അവൾക്ക് സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു. നാട്ടിലെത്തിയതും അവളൊരു കുട്ടിയെപ്പോലെ തുള്ളിച്ചാടി. കുളിരുന്ന തണുപ്പിൽ ഏറെ നേരം നിന്നു. കർക്കിടക മഴ തിമിർത്ത് പെയ്യുന്നുണ്ടായിരുന്നു. അവൾ അപ്പനെയും അമ്മയും പോയി കണ്ടു. ഏറെ നേരം അവർക്കൊപ്പം ചെലവഴിച്ചു. ഈ ചായനും പെണ്ണും ടൗണിനടുത്ത് വീട് വെച്ചത്. അവിടെയാണ് താമസം. തോട്ടത്തിൽ ഇപ്പോൾ അധികം കൃഷിയൊന്നുമില്ല. ചിലയിടങ്ങളിൽ വെറുതെ പൊന്തക്കാട് പിടിച്ച് കിടക്കുന്നു. ശ്രീഹരി താമസിച്ചിരുന്ന ചെറിയ വീടിൻ്റെ തറ മാത്രം അവിടെയുണ്ട്. അല്പം ദൂരെയായി തമിഴ് പതിവായി കാണാറുള്ള പുഴക്കരയാകെ വെള്ളം കയറി മൂടിയിരിക്കുന്നു. ദേ നോക്കിലില്ലേ, നിന്റെ മുടിയുടെ അഴക് പോലെ. ഓളങ്ങളിലേക്ക് ഒഴുകിയിറങ്ങാൻ കൊതിക്കുന്ന പച്ചപ്പായലിൻ്റെ മിനുമിനിപ്പ് നോക്കി അവൻ പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നു. അവന് തന്നെ നീണ്ട മുടിച്ചുരുകൾക്കിടയിൽ മുഖമൊളിപ്പിക്കുന്നത് ഏറെ ഇഷ്ടമായിരുന്നു. ശ്രീ നോയിക്കേ, ഞാൻ 40 വയസ്സിലെത്തി. എങ്കിലും എൻ്റെ മുടി അതേപോലെ ഞാൻ സംരക്ഷിച്ചിട്ടുണ്ട്. നിന്റെ ലില്ലി ഇപ്പോഴും നിന്നെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. ഇങ്ങോട്ട് പോരുമോളെ, പുഴ കലിതുള്ളി നിറഞ്ഞൊഴുകുവാ. അപ്പം വിളിക്കുന്നേട്ട് അവൾ അപ്പൻ്റെ അടുത്തേക്ക് പോയി. അപ്പനോട് അമ്മച്ചിയോട് യാത്ര പറഞ്ഞ് പുതുതായി പണി കഴിപ്പിച്ച് വീട്ടിലേക്ക് പോകും മുമ്പ് അവൾ അവരുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. പുഴക്കരയിലെ വീട്ടിലെ ഭിത്തിയിലും അവൾ ചിത്രങ്ങൾ വരച്ചു. പുഴക്കപ്പുറം ഇരുകൈകളും നീട്ടി നിൽക്കുന്ന ഒരു പുരുഷൻ, ഇങ്ങേക്കരയിൽ അയാളെ നോക്കി പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു യുവതി, അവളുടെ മുടി അഴിഞ്ഞു നീണ്ടു കിടക്കുകയാണ്. ചിത്രം വരച്ച് പൂർത്തിയാക്കി ലില്ലി ബ്രഷ് മേശപ്പുറത്ത് വെച്ചു. രാത്രിയിലൂടെ നീളം കർക്കിടക പെരുമഴ ആർത്ത് പെയ്തു. സമീപവാസികൾ വെള്ളം കയറുമോ എന്ന ഭീതിയിൽ ബന്ധു വീട്ടുകളിലേക്കും മറ്റും അഭയം തേടി. രാത്രിയിൽ തന്നെ അവർ വീട് മാറി. ലില്ലി മഴ കാണുകയായിരുന്നു, നിർത്താതെ പെയ്യുന്ന പെരുമഴ. ലില്ലി, നീ കേൾക്കുന്നില്ലേ? സൈറൺ മുഴങ്ങുന്നു. ഡാം തുറന്നിടാൻ പോവാ, ഓടി വാ, നമുക്ക് കാണാം. ശ്രീയുടെ ശബ്ദം. അയാൾ അവൾക്ക് നേരെ ഇരുകരകളും നീട്ടി. ദാ വരുന്നു ശ്രീ. ഇരച്ചെത്തിയ വെള്ളം അവളെ ആഞ്ഞു പുൽകി. പതിവില്ലാത്ത വിധം കർക്കിടക പെരുമഴ അപ്പോഴും ആർത്തലച്ച് പെയ്തുകൊണ്ടിരുന്നു.